നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ആകെ മൊത്തം 5636 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. പരീക്ഷയില്ലാതെ മാർക്ക് അടിസ്ഥാനത്തിലാണ് നിയമനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. SSLC ITI യോഗ്യത ഉള്ളവരെന്നാണ് ഇപ്പോൾ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. വിവിധ സ്ഥിതികളിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് റെയിൽവേയിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അപ്രന്റീസ് ആക്ട് 1961 പ്രകാരമുള്ള അപ്രന്റീസ് ട്രെയിനിങ്ഷിപ്പിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്രന്റീസ് ട്രെയിനിങ്ഷിപ്പിലേക്കുള്ള ഒഴിവുകളാണ് എന്ന് തന്നെ ആദ്യം തന്നെ ഓർപ്പിക്കുന്നു. അതായത് ഇത് പൂർണ്ണമായിട്ടും ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള വേക്കൻസിയാണ് എന്ന് ഓർപ്പിക്കുന്നു. ആദ്യമായിട്ട് തന്നെ അവർ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 1/6/2022 രാവിലെ 11 മണി മുതലാണ്. അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 30/6/2022 രാത്രി 10 മണിയാണ് എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്ന ഡേറ്റ് 30/5/2022 ആണ്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരാദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മോഡ് ഓഫ് സെലക്ഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മോഡ് ഓഫ് സെലക്ഷൻ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിൾ ആയുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെറിറ്റിൻ്റെ ബേസ്, നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 10ാം ക്ലാസ്സിൻ്റെയും അവർ ചോദിച്ചിട്ടുള്ള ITI ട്രേഡിലുള്ള ITIയുടെ മാർക്കിനെയും ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് ഇപ്പോൾ നിലവിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ആകെമൊത്തം 7 യൂണിറ്റുകളിലായിട്ടാണ് നിലവിൽ ഇപ്പോൾ 5636 ഒഴിവുകൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ചാർട്ടിനകത്ത് ഏതൊക്കെ വർക്ക്ഷോപ്പിലേക്കാണ് എത്രയൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, വർക്ക്ഷോപ്പിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽഡ് അഡ്രസ്സ് എന്നിവയാണ് നൽകിയിട്ടുള്ളത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർത്തിഹാറിലേക്കും TDH വർക്ക്ഷോപ്പിലേക്കും നിലവിൽ 919 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അലിപൂർ ദ്വാറിലേക്ക് 522 ഒഴിവുകൾ, റാങ്കിയയിലേക്ക് 551 ഒഴിവുകൾ, ലാംഡിങ്ങിലേക്ക് നിലവിൽ 1140 ഒഴിവുകൾ, അതോടൊപ്പം തന്നെ ടിൻസുക്കയിലേക്ക് 547 ഒഴിവുകൾ, ന്യൂ ബുഗയിങ്ങിലേക്ക് നിലവിൽ 1110 ഒഴിവുകൾ, ഡിബ്രുഗർ വർക്ക്ഷോപ്പിലേക്ക് 847 ഒഴിവുകൾ. അങ്ങനെ ആകെ മൊത്തം 5636 ഒഴിവുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഓരോ യൂണിറ്റിലേക്കുമുള്ള ഓരോ ട്രേഡ് വൈസിലുമുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രായപരിധിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ള മിനിമം 15 വയസ്സ് മുതൽ മാക്സിമം 24 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 1/4/2022 ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏജ് റിലാക്സേഷന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും നൽകുന്നുണ്ട്. നിങ്ങൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, OBC NCL കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് നൽകുന്നത്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ള ഏജ് റിലാക്സേഷൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനാവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ ചോദിച്ചിട്ടുള്ള റിലവൻറ്റ് ട്രേഡിലുള്ള
ഐ ടിഐയുടെ എൻ സി വി ടി എസ് സി വി ടി യോഗ്യതയും ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഐ ടി ഐ പാസ് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടി ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, ഏതൊക്കെ ട്രേഡ് വൈസ് ആണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ദയവായിട്ട് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസായിട്ട് അവർ പറഞ്ഞിട്ടുള്ള നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 100 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ വരുന്നതാണ്. അതുവഴി തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷാ ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വുമൻ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും അവർ ചോദിച്ചിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. വേറെ യാതൊരുവിധമായ അപേക്ഷാ മെഥഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇതിനായിട്ട് നിങ്ങൾ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ട് ലൈൻ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട ലിങ്ക് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റിലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും വെച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ എന്നുകൂടി ഓർപ്പിക്കുന്നു. കാരണം ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റുകളോ സർട്ടിഫിക്കറ്റുകളോ മിസ്സാകുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് അവർ റിജക്ട് ചെയ്യുന്നതാണ്. അത് ഒഴിവാക്കാനാണ് നിങ്ങൾ ഇത് ഓർപ്പിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നൽകേണ്ടത് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റിലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും അപ്ഡേറ്റ് ചെയ്ത് നൽകി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അപ്രന്റീസ് ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 1 വർഷത്തെ ഡ്യൂറേഷനിലാണ് നിങ്ങൾക്ക് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രെയിനിങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അപ്രന്റീസ് ആക്ട് 1961 പ്രകാരമുള്ള സ്റ്റൈഫൻഡും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആണ്. നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന ലിങ്കിൻ്റെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ ലിങ്കും അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ്. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.